പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടാരം പ്രാർത്ഥന കൂട്ടായ്മയുടെ എല്ലാ മെമ്പർമാർക്കും ഈ തിരുവചനം പിന്നെയും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്ക് ലൈവിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു 10-15 ക്ലാസ് എടുപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്നു മുതൽ വിശ്വാസത്തെക്കുറിച്ച് അല്പസമയം ദൈവവചനത്തെ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില നാളുകളായി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ തുടങ്ങുവാനുള്ളതായിരിക്കുന്ന ഒരു ഗൈഡൻസ് എനിക്ക് തന്നതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് അല്പമായ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അത് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരം പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സഹശുശ്രൂഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് പോരാടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ അതിൽ 25-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസും ഒരു കൂട്ടം ആളുകളും കപ്പലിൽ യാത്ര ചെയ്യുന്നൊരു ഭാഗമാണ്. അവിടെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് കപ്പലിന് നാശനഷ്ടങ്ങളുണ്ടായി, അവരുടെ ചരക്കുകൾക്ക് നഷ്ടങ്ങളുണ്ടായി. സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ കഴിയാതെ വല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം, രാത്രികൾ കർത്താവിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. ജനമെല്ലാം ഭയത്തോടും ഭാരത്തോടും ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം പൗലോസ് ബാക്കിയുള്ള മുഴുവൻ ജനത്തെയും ധൈര്യപ്പെടുത്തുന്നു. കപ്പൽ അവിടെ നീക്കരുത്, നേരത്തെ പൗലോസ് പറഞ്ഞതാ, അത് കേട്ടില്ല. പരിചയസമ്പന്നനായ കപ്പലുടമസ്ഥൻ്റെയും മാലുമ്മയുടെയും വാക്ക് കേട്ടിട്ട് അഭിഷിക്തനായ ദേവദാസിൻ്റെ വാക്കിന് അധികം പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്റ്റെപ്പ് വെച്ച പ്രിയപ്പെട്ടവർ തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഒരു പറയുന്നു: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. അതാണ് സംസാരിച്ച കാര്യം പറയുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം എന്തിലാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ കഴിവുകളിലോ, നിങ്ങളുടെ ബന്ധുബലത്തിലോ, നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളെ സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞവരുടെ വാക്കുകളിലോ ആണ് വിശ്വസിക്കുന്നതെങ്കിൽ എത്തേണ്ട അടുത്ത് എത്തുവാൻ കഴിയത്തില്ല. അതേസമയം ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തെ വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത്. ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് ശക്തിയുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്, അല്ലേ? എന്തിനാണ് ദൈവത്തിന് ശക്തിയുള്ളത്? അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. മനുഷ്യർക്ക് അസാധ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ദൈവത്തിനത് സാധ്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കും. ഇത്രയും പുരോഗമിച്ചിട്ടും, സയൻസ് പുരോഗമിച്ചിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനുഷ്യൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ മനുഷ്യർക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വാക്യം: മനുഷ്യരുടെ വിശ്വാസത്തിന്, എൻ്റെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നതിന് ഒരു കാരണം പൗലോസ് പറയുന്നു: ദൈവം ശക്തിയുള്ളവന, അവൻ സർവശക്തന, അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വസിപ്പാൻ കഴിയും. ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ
വിടുവിപ്പാൻ സഹായിപ്പാൻ എത്തേണ്ടടുത്ത് എത്തിച്ചേർക്കുവാൻ കർത്താവിന് കഴിയും എന്നവൻ ദൈവത്തെ വിശ്വസിച്ചു. അതാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. കാരണം വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെ കാണാനില്ല, ദിവസം ഏതാണെന്ന് അറിയത്തില്ല, കരയെവിടാന്ന് അറിയത്തില്ല, നടുക്കടലിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്തേണ്ടടുത്ത് എത്തിച്ച് ചേർക്കുവാൻ, എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്, ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, ദൈവത്തിന് കഴിയുമെന്ന് പൗലോസ് വിശ്വസിക്കുന്നു. വിശ്വസിച്ചത് അവൻ ഉറക്കെ പറയുന്നു. ആദിമേദനിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദമും ഹവ്വയും. അവർ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കാതെ അവരുടെ അടുക്കലേക്ക് അടുത്തി എന്ന സാത്താൻ്റെ വാക്കുകൾ അവർ വിശ്വസിക്കുന്നതായിട്ട് കാണും. സാത്താൻ്റെ വാക്കുകളെ വിശ്വസിച്ചവർ ദൈവം കൊടുത്ത സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തി, ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെടുത്തി, ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി അലയുന്നവരെ പോലെ നമ്മൾ അവരെ കാണും. ദൈവമക്കളെ, എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും എത്തേണ്ടടുത്ത് എത്താൻ കഴിയാതെ അലയുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവാലോചനയോ ദൈവശബ്ദമോ ദൈവത്തിൻ്റെ ഇഷ്ടമോ തിരിച്ചറിയാതെ സാത്താൻ്റെ ചിന്തകൾക്ക്, പിശാചിൻ്റെ ചിന്തകൾക്ക് ഇടം കൊടുത്ത് അതിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ക്ഷമ ചോദിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ വിശ്വസിക്ക്, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. പിശാചിൻ്റെ ആലോചന ഏറ്റെടുക്കുമ്പോൾ ആദ്യം നല്ലതെന്ന് തോന്നും. സാത്താൻ പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇപ്പം മനുഷ്യൻ അത് വിശ്വസിച്ചു. ഇന്നും ഫോൾക്ക് വിശ്വസിക്കാൻ മനുഷ്യൻ ഇഷ്ടമാണ്. സത്യം വിശ്വസിക്കാൻ മനുഷ്യൻ ഇഷ്ടമില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളും വാർത്തകളും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കറിയാം, സത്യം വിശ്വസിക്കുവാൻ ജനത്തിന് ഇഷ്ടമില്ല. ഇന്നും ഫോഷ്ക്ക് വിശ്വസിക്കാനാണ് ജനത്തിന് താല്പര്യം. അന്ധമായ ജനം അതിനെ വിശ്വസിക്കുന്നു. 100 പേരൊരു കള്ളം പറഞ്ഞാൽ 101-ാമെന്ന് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു പോക്കാണ്. 100 പേരൊരു കള്ളം പറയുന്നത് കൊണ്ട് ആ കള്ളം സത്യമാകണമെന്നില്ല. 100 പേർ സത്യത്തെ മറച്ചു പിടിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. ആമേൻ. അതുകൊണ്ട് വിശ്വസിക്കുക. ആരെ വിശ്വസിക്കുക? ദൈവത്തെ വിശ്വസിക്കുക. താൽക്കാലികമായി തോന്നുന്ന ആ താൽപ്പര്യത്തിൻ്റെ വിജയം എന്നേക്കുമായി രക്ഷപ്പെട്ടെന്ന് നമ്മൾ തോന്നുമ്പോൾ നമ്മൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവശബ്ദം താൽക്കാലികമായി ചിലപ്പോൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി മാറുന്നതായി കാണും. വേദപുസ്തകം പഠിക്കുമ്പോൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കാതിരിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ആധാരം. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ ഇടിക്കുമ്പോൾ ചെങ്കടൽ അവൻ രണ്ടാക്കി. ഒരു കാറ്റടിച്ചിട്ട് ചെങ്കടൽ രണ്ടായി. അതുവഴിയാണ് അവരിക്കര വന്നത്. അവർക്ക് വേണ്ടി മരുഭൂമിയിൽ ഈന്തപ്പനയും നീറിറവയും തുറന്നു കൊടുത്തു. രാവിലെ കാടപ്പക്ഷിയെ കൊടുത്തു, വൈകുന്നേരം രാവിലെ മന്നയും വൈകുന്നേരം കാടപ്പക്ഷിയും കൊടുത്തു. യോർദാനം രണ്ടാക്കി, യെരിഹോവിനെ തകർത്തു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടു. പക്ഷേ സംഖ്യാപുസ്തകം 14:11 വായിക്കുമ്പോൾ, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും എന്ന് ചോദിക്കുന്നു. സംഖ്യാപുസ്തകം 14:11 നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ അവരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ടും, അടയാളങ്ങളെ കണ്ടിട്ടും, വീര്യപ്രവൃത്തികളെ കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ദൈവം വേദനയോടെ ചോദിക്കുക. ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ പാടുന്നൊരു പാട്ടുണ്ട്, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തത് നിലച്ചിടയിൽ പരനറിയാതൊന്നും വന്നിട്ടില്ല. അങ്ങനൊരു വിശ്വാസം നിന്നെ ഭരിക്കട്ടെ. എത്രയോ അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ആകാശം ഒരു അത്ഭുതമല്ലേ? ഈ ഭൂമി ഒരു അത്ഭുതമല്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു അത്ഭുതമല്ലേ? ശരിയായ സയൻസ് പഠിക്കുന്ന ദൈവത്തിന് പൈതലേ, മനുഷ്യ
ചിന്തിച്ച് നോക്ക്, ഒരത്ഭുതമല്ലേ? ഞാനും നിങ്ങളും ഒരു അത്ഭുതമല്ലേ? നമ്മുടെ സൃഷ്ടി ഒരു അത്ഭുതമല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിയും ഒരു അത്ഭുതമല്ലേ? ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമില്ലേ? ആ ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമ്പോൾ അവരുടെ മുൻപിൽ എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങൾ, എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ചെയ്തു. പക്ഷേ സംഖ്യാപുസ്തകം 14:11 ചോദിക്കുന്നു, ഇത്രയൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ ചെയ്തിട്ടും എത്രത്തോളം ഇവരെന്നെ വിശ്വസിക്കാതിരിക്കും. അപ്പോൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസിക്കാതിരിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഞാനീ പ്രസംഗിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ്. യൂദാല പുസ്തകത്തിലെ അഞ്ചാമത്തെ വാക്യം, ഒറ്റ അധ്യായമേ ഉള്ളല്ലോ, അതിൽ അഞ്ചാമത്തെ വാക്യം, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പം മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു അവരെ. പെസഹാ കുഞ്ഞാളിനെ അറുത്ത് കട്ടിൽക്കാരും പേരും കുറുപടി പേരും രക്തം പുരട്ടി അന്ന് രാത്രിയിൽ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്ന ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, അഥവാ കർത്താവ് അവരെ രക്ഷിച്ചു. പക്ഷേ അവർ അതുപോലെ വിശ്വസിച്ചില്ല. ഞങ്ങൾ അടിമ മുഖത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർ മത്സരികളായി പെറുപെറുക്കാൻ തുടങ്ങി. 38 വർഷം വീണ്ടും അവർ അലയേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവരെ ദൈവം നശിപ്പിക്കുകയും ചെയ്തു. ദൈവവൈതലേ, നിന്റെ നാശത്തിന് കാരണം നിന്റെ അവിശ്വാസമായി പോകരുത്. നമ്മൾ അവിശ്വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ വിശ്വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിശ്വസിച്ചാൽ അത് നാശത്തിന് കാരണമായി തീരും, പക്ഷെ വിശ്വസിച്ചാൽ അത് വലിയ വിടുതലിന് കാരണമായി തീരും. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ലോർഡ് ഇങ്ങനെ പറയുന്നു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഇത്ര പാടുള്ള വിഷയമാണ്. അന്നും യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ട് അന്നും യേശു ദൈവപുത്രനെന്ന് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ ഏറ്റുപറയാനോ കഴിയാതിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ദൈവത്തിനാണെന്ന് വിശ്വസിച്ചിട്ടും പള്ളിപ്രഷ്ടരാകും എന്ന് ചിന്തിച്ചിട്ട് ഏറ്റുപറയാത്ത ആളുകളും ഉണ്ടായിരുന്നു. അവന് ഏറ്റുപറയാത്ത, അങ്ങനെ തിരുവചനം പറയുന്നു. ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് ദൈവമാണെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ളവരുണ്ട്. അതിൻ്റെ പുറകെ പോകരുതേ. ഈ വചനം എന്ന് പറയുന്നത് യോഹന്നാൻ 20:31, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും. എന്തിനായത് പറയുന്നത്? എന്തിനായത് എഴുതിയിരിക്കുന്നത്? ജീവനുണ്ടാകേണ്ടതിന്. ആമേൻ. എങ്ങനത്തെ ജീവൻ? സമൃദ്ധിയായ ജീവനുണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞു, കർത്താവ് വന്ന സമൃദ്ധിയായ ജീവൻ നമുക്ക് നൽകാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ച അപജയം, പരാജയം, 1-ാം ആദാമിന് സംഭവിച്ച പരാജയം, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു വന്ന് മരണത്തെ ജയിക്കുന്നു. അവൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, വെറും ജീവനല്ല നിത്യജീവനുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതില്ല. അപ്പോൾ വിശ്വസിച്ചാൽ നാശമില്ല, അവിശ്വസിച്ചാൽ നാശമുണ്ട്. വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും, വിശ്വസിച്ചാൽ ജീവൻ പ്രാപിപ്പാൻ കഴിയും. അങ്ങനെയാ വേദസ്വം പഠിപ്പിക്കുന്നത്. ആരെ വിശ്വസിക്കേണ്ടത്? ദൈവത്തെ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. അവൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വിശ്വസിക്കണം. അങ്ങനെയാ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ വചനത്തിൽ ചിന്തിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ചാൽ, യോഹന്നാൻ 20:31 പറയുന്നു, അങ്ങനെ വിശ്വസിച്ചാൽ അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാവും. ജീവൻ, ജീവൻ, ജീവൻ. മരണം നിന്നെ തൊടത്തില്ല, മരണം നിൻ്റെ മേൽ വ്യാപരിക്കത്തില്ല, മരണത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല.
അവനോട് പൗലോസ് ചോദിച്ചത്, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവമക്കളുടെ പ്രത്യാശ ഏതാ? മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് ശദ്രക്ക് മേശക്ക് അബേദ്നഗോവ് തീച്ചുള്ളിലേക്ക് എറിഞ്ഞോളാൻ പറഞ്ഞു. നീ എറിഞ്ഞോടാ, ദൈവം വിടുവിക്കും, വിടുവിച്ചില്ലേലും കുഴപ്പമില്ല. ഈ വിശ്വാസമാണ്, ഈ ധൈര്യമാണ്. ഇപ്പം വിശ്വാസമുള്ളവർക്ക് ധൈര്യം കൂടെ ഉണ്ട്, അത് തിരിച്ചറിയണം. ഇപ്പം വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? എബ്രായ ലേഖനം 10:39 അവിടെ ഇങ്ങനെ വായിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയേ ആകുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ദൈവപുത്രനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ദൈവവചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ഫോഷ്കു പറയുന്നവരെ കപടത്താൽ വിശ്വാസം ത്യജിച്ചാൽ നാശത്തിലേക്ക് പോകും. കള്ളപ്രവചനം, ഫോഷ്കു പറഞ്ഞവരുടെ പ്രവചനം കേട്ട നാശത്തിലേക്ക് പോകും. ദൈവത്തിലെ പ്രവാചകന്മാരുമുണ്ട്, ഫോഷ്കിൻ്റെ പ്രവാചകന്മാരുമുണ്ട്. നിന്നെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, നിന്റെ കുടുംബം നശിപ്പിക്കുകയാണെങ്കിൽ, നിന്റെ ആരാധന നശിപ്പിക്കുകയാണെങ്കിൽ, നിന്റെ ആത്മജീവിതം നശിപ്പിക്കുകയാണെങ്കിൽ, നിനക്ക് ആത്മീയ തകർച്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ, നീ കേട്ട ദൂത് പരിശോധിക്കണം, നീ കേട്ട ആലോചന പരിശോധിക്കണം. ഇവിടെ വായിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ആരാ നാശത്തിലേക്ക് പിന്മാറുന്നവർ? വിശ്വസിക്കാത്തവർ, അവിശ്വാസം ഉൾക്കൊള്ളുന്നവർ, അവിശ്വാസത്തിൽ നടക്കുന്നവർ, ഫോഷ്ക്ക് കേട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവർ, അവ നാശത്തിലേക്ക് പോകുന്നവരാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഇപ്പം വിശ്വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ജീവരക്ഷ പ്രാപിപ്പാൻ പറ്റും. ഒന്നുകൂടെ തിരിച്ചറിഞ്ഞാട്ടെ, വിശ്വസിച്ചാൽ ജീവരക്ഷ പ്രാപിപ്പാൻ പറ്റും, ജീവനെ രക്ഷിക്കാം, അല്ലെ ജീവൻ നാശത്തിലേക്ക് പോകും. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു നരകമുണ്ട്. ആ നാശത്തിലേക്ക് പോയാൽ പിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു എന്ന് യോവ് പറയുമ്പോൾ, മരിക്കുന്നവൻ്റെ ആത്മാവ് പോകുന്ന നരകമല്ലേ പാതാളം? എനിവേ, എന്തു വായിക്കോട്ടെ, അവിടുന്ന് പിന്നെ തിരിച്ചെടുക്കാമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ തെറ്റ്. ജീവനോടെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം. ജീവനോടിരിക്കുമ്പോൾ ജീവരക്ഷ പ്രാപിക്കണം. ലോകത്തിനോട് പറഞ്ഞ് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പറയും. അപ്പം നിൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയത് കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട്. നിൻ്റെ പ്രാണൻ നാശത്തിലേക്ക് പോകാതെ, നിൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകാതെ, രക്ഷയ്ക്കായുള്ള ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച് നീ അടുത്ത് വന്നാൽ വിടുതൽ പ്രാപിക്കാം. ദൈവത്തെ വിശ്വസിക്കണം. എന്താ യൂദാ പറഞ്ഞത്? വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു. എന്താ എബ്രായ ലേഖനം പറയുന്നത്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. നീ ഇപ്പോൾ ഏത് കൂട്ടത്തിലാണെന്ന് പരിശോധിക്കണം. വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും അവിശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ വിട്ടുകളയണം. പൂർണ്ണമായി ദൈവത്തെ വിശ്വസിക്കണം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. എബ്രായ ലേഖനം 4:3 വാക്യത്തിൽ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വിശ്വാസം നിൻ്റെ മേൽ വന്നാൽ, വിശ്വാസത്തിന് അധീനനായി നീ ജീവിച്ചാൽ, വിശ്വാസത്തെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ദൈവിക പദ്ധതികളെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസത്തിൽ നീ അധീനനായി തീർന്നാൽ, ഇവിടെ വായിക്കുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർ നാമല്ലോ ചോദിച്ചു. ഈ സ്വസ്ഥത, ഇവിടെ പറയുന്ന സ്വസ്ഥത രണ്ടർത്ഥത്തിൽ പറയുന്നു. ഒന്ന്, വരുവാനിരിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. ദൈവജനത്തിന് ഒരു സ്വസ്ഥത ശേഷിക്കുന്നു. ദൈവത്തോടു കൂടെ വാസം ചെയ്യുന്ന ഒരു സ്വസ്ഥത ശേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു ദൈവവേദൻ സ്വസ്ഥത അനുഭവിക്കും. 12 വർഷം രോഗിയായിരുന്നൊരു സ്ത്രീ
യേശുവിനെ കുറിച്ച് കേട്ടു, അവൾ വിശ്വസിച്ചു. കേട്ടു, വിശ്വസിച്ചു. വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടു, വിശ്വസിച്ചു, ഉള്ളത്തിൽ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ എങ്ങാനും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ആ സഹോദരി അടുത്ത സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. യേശു എവിടെയുണ്ടോ അവിടേക്ക് സ്റ്റെപ്പ് വെച്ചു. പുറകിൽ കൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ടു, അവൾ സൗഖ്യമായി. ഉടനെ യേശു അവളോട് പറയുന്നു, കേട്ടോ മകളെ, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. അപ്പോൾ സ്വസ്ഥത ഇവിടെ അനുഭവിക്കാൻ കഴിയത്തില്ലേ? ഒരാലോചന, ഒരു ദൂത്, ഒരു സംഭവം, നീ കേട്ടത് കണ്ടത് നിന്നെ അസ്വസ്ഥമാക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ സാത്താനുണ്ട്. ഇവിടെ പറയുന്നു, കേട്ടോ മകളെ, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. അപ്പോൾ ഈ ഭൂമിയിൽ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിച്ചാൽ സ്വർഗീയമായ അനുഭവം അഥവാ നിത്യത, ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കുന്ന നിത്യജീവൻ അല്ലെ, നിത്യതയിലുള്ള വാസം ഈ ഭൂമിയിൽ അത് അനുഭവിക്കാൻ കഴിയും. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ. ആമേൻ. ഇവിടെ ദൈവത്തോടുകൂടെ നിത്യജീവൻ തുടങ്ങുക, പിന്നെ പരലോകത്തിൽ കർത്താവിനോടുകൂടെ നിത്യമായി വാഴുകയാണ്. അപ്പം അതിവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വിശ്വാസമാധാരമാണ്. വിശ്വാസത്തിന് ആധാരം ദൈവശക്തിയാണ്. മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവശക്തി. അവൻ സർവശക്തനാണ്. അവൻ അസാധ്യമായതൊന്നുമില്ല, അവനാൽ കഴിയാത്ത ഒന്നുമില്ല. അത് ആര് വിശ്വസിക്കണം? ഞാൻ വിശ്വസിക്കണം. പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കണം. വിശ്വസിച്ചിട്ട് ജീവൻ പ്രാപിക്കണം. വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കണം. വിശ്വസിച്ചിട്ട് പാപമോചനം പ്രാപിക്കണം. വിശ്വസിച്ചിട്ട് നീതീകരണം പ്രാപിക്കണം. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയാം. ഇന്ന് രാത്രിയിൽ ഈ വചനത്തു മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുക. എന്നോട് അറിയിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തെ വിശ്വസിച്ചാട്ടെ, അവൻ്റെ പ്രവൃത്തികളെ വിശ്വസിച്ചാട്ടെ, അവൻ ഇന്നലകളിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താട്ടെ, കേട്ടിട്ടുള്ള അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. ഈ വചനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സ്വസ്ഥതയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.